ഓക്കേ ഡിയർ ഫ്രണ്ട്സ്, അതിയായ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ കാരണം, കുറേ നാളുകൾക്ക് മുമ്പ് ഒരച്ഛൻ രണ്ട് മക്കളെ കൊണ്ട് എൻ്റെ വീട്ടിൽ ചേർത്തു. അതിൽ അൻസിയും സീനത്തും. അവർ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള പെരിങ്ങിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അങ്ങനെ രണ്ടുപേരും പഠിച്ചു. രണ്ടുപേരും വളരെ സജീവമായിട്ടാണ് നമ്മളെ ക്ലാസ്സുകളിൽ പഠിച്ചത്. അവർ ഒരാൾ നേരത്തെ പോസ്റ്റിംഗ് ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ആൾ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇന്നാണ് എത്തിച്ചേർന്നത്. സഹോദരിമാരാണ്. ആ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയപ്പോൾ അവർ രണ്ടുപേരും കൂടി തന്നെ വന്നു. അതാണ് അവരുടെ ഒരു ഈ സ്ഥാപനത്തിനോടും അധ്യാപകരോടുമുള്ള ഒരു കൂറാണ് അതിൽ നിന്ന് കാണുന്നത്. അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം വന്നാൽ മതിയായിരുന്നു. അവർ രണ്ടുപേരും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നു. ആ പോസ്റ്റിംഗ് ഓർഡർ ഞാൻ അവരെ ഇന്ന് സ്വീകരിക്കുന്നു. എന്നിട്ട് അവർ സംസാരിക്കുന്നു. പ്ലീസ് കം. വരൂ. യെസ്, എല്ലാ ബ്ലെസ്സിങ്സും ഇവിടെ വരും. എല്ലാ ബ്ലെസ്സിങ്സും ഇവിടെ. എൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതാണ് സീനത്ത്. സീനത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡറാണിത്. സീനത്ത് പോകാൻ പോകുന്നത് സ്കൂളിലാണ്. എൽ പി സ്കൂളിലാണ് ആദ്യം പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഗ്രാജുവേറ്റാണ് സീനത്ത്. ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെന്ന് മാത്രമല്ല, വളരെ ഗൗരവമായി പഠനത്തെ കണ്ട കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്വാൻസായിട്ട് സീനത്തിനെ ആശംസിക്കുകയാണ്. ഒരു പേരെടുത്ത അധ്യാപികയായി തീരണം. അതുമാത്രമല്ല, എൽ പിയിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. എൽ പിയിലാണ് ഒരു അധ്യാപികയുടെ ഏറ്റവും കൂടുതൽ വാത്സല്യവും സ്നേഹവും പകർന്നു കൊടുക്കേണ്ട ഒരു സ്ഥലമാണ് ഒരു എൽ പി സ്കൂൾ. ആ സ്കൂളിൽ മാതൃകാപരമായ ഒരു പിന്നീട് പഠന രീതി ആവിഷ്കരിക്കും സീനത്ത് എന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ഇടത് ഭാഗത്ത് നിൽക്കുന്ന സീനത്തിൻ്റെ സഹോദരിയാണ് ആൻസി. ആൻസിക്ക് ജോലി കിട്ടിയിട്ട് 5 വർഷമായി. ആൻസി ജോലി കിട്ടിയപ്പോൾ ഇതേപോലെ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത് വിവിധ കല്യാണപ്പുരകളിലായിരുന്നു, മാരേജ് ഹാൾസിലായിരുന്നു. അവിടെ വന്ന് ആ പോസ്റ്റിംഗ് ഓർഡർ അവിടെ കൊടുത്തു. ഇത് രണ്ടും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്, എങ്ങനെ ജോലി കിട്ടി, ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടെന്താണ്, ഇപ്പോഴും ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അവരുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽപ്പുണ്ടോ എന്നൊക്കെ ഈ കേരളത്തിലുടനീളം ഞങ്ങളെ കാണുന്നവർ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ സീനത്തിൻ്റെ അനുഭവം ആദ്യം സീനത്ത് പറയും. അതിനുശേഷം ആൻസി ഒന്നുകൂടി, ആൻസി പണ്ടിരിക്കുക സംസാരിച്ചതാണ്, എന്നാൽ ഒന്നുകൂടി ആൻസിയും സംസാരിക്കും. അതുകൊണ്ട് സീനത്ത് നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കും. ഇത് സീനത്തിൻ്റെ പോസ്റ്റിംഗ് ഓർഡറാണ്. പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയിരിക്കുന്നത് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റാണ്. 25,200, 54,000 സ്കെയിലാണ് നിയമിക്കുന്നത്. വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെയാണ് പോസ്റ്റിംഗ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ടോക്ക്. വിടോ. ആദ്യമേ തന്നെ സാറിന് നന്ദി പറയുന്നു. സാറിൻ്റെ അടുത്ത് വന്ന് എത്തിയത് കൊണ്ടാണ് ഈ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇവിടെ വരാൻ സാധിച്ചത്. രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. നമ്മൾ രണ്ടുപേരെയും വാപ്പായാണ് ഇവിടെ കൊണ്ടാക്കിയത്. എന്നാൽ വാപ്പ പോസ്റ്റിംഗ് ഓർഡർ കിട്ടിയ സമയത്ത് വാപ്പ ഇപ്പം ഒന്നും ഉറപ്പായില്ല. എന്നാൽ ഒരാൾക്ക് ജോലി കിട്ടിയ സമയത്ത് വാപ്പ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമൊക്കെ ബി എസ് സി പരീക്ഷ എഴുതുമായിരുന്നു. വെറുതെ പോയി 100 കുറപ്പിച്ചിട്ടേ വരുമായിരുന്നു. അന്നൊന്നും ഇവിടെ വന്ന് എത്തിപ്പെട്ടില്ല. ഇവിടെ വന്ന് എത്തിയതിന് ശേഷമാണ് എങ്ങനെയാണ് ഒരു പി എസ് സി പരീക്ഷ എഴുതണം എന്ന് തന്നെ പഠിച്ചു തുടങ്ങിയത്. സാറ് പറയുമായിരുന്നു ആദ്യം ജി കെ എഴുതണം, പിന്നെ മലയാളം, പിന്നെ ഇംഗ്ലീഷ്. പേടിയാണ് എഴുതുന്നതെങ്കിൽ പിന്നെ ലാസ്റ്റ് കണക്ക് ചെയ്യാവൂ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്താൽ നമുക്ക് ഒരു കാൽ മണിക്കൂർ തന്നെ വീണ്ടും സമയം ബാക്കി കിട്ടും. ആ രീതിയിൽ ചെയ്തു പോയാൽ പിന്നെ എന്തായാലും ഇവിടെ വന്നെത്തിയത് കൊണ്ടാണ് ഈ ഒരു ജോലി കിട്ടിയത്. അത് വീണ്ടും വീണ്ടും പറയാണ്. പിന്നെ സാറ് പഠിപ്പിക്കുന്നത് ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സാണ്. അതുകൊണ്ട് സാറ് പറയുന്നത് ക്ലാസ് വീണ്ടും വീണ്ടും കണ്ടാൽ തന്നെ നമുക്ക് നോട്ടൊന്നും എഴുതിയെടുക്കണമെന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ടാൽ തന്നെ അത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്തായാലും സാറിൻ്റെ അടുത്ത് വന്നെത്തിപ്പെട്ടാൽ നമുക്ക് ജോലി ഉറപ്പാണ്. യാതൊരു മാറ്റവും ഇല്ല. നന്നായിട്ട് സാറ് പറയുന്നതനുസരിച്ച് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ജോലി ഉറപ്പായിട്ടും. അതുപോലെ തന്നെ ഈ അവസരത്തിൽ
നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും, ശുചി സാറ്, ശിവജി സാറ്, അതുപോലെ തന്നെ സന്തോഷ് സാറ്, എല്ലാവരെയും ഈ നിമിഷം നന്ദി പറയും. അടുത്തത് ആൻസി. അല്പം നേരത്തെ ജോലി കിട്ടി പോയതാണ്, പക്ഷെ ആൻസിക്കും ആൻസിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും, അത് നമുക്കൊന്ന് കേൾക്കാം. പ്ലീസ് കം. ഇവിടെ നീങ്ങി ആദ്യമായിട്ട് സാറിനും ചക്രവേണി സാറിനും ഫ്രണ്ട്സിനും എൻ്റെ പേരിലും കുടുംബത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. എനിക്ക് ജോലി കിട്ടിയിട്ട് ഇപ്പം 5 വർഷമായി. LSGDയിലാണ് ജോലി കിട്ടിയത്. സാറിൻ്റെ അടുത്ത് എത്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത്. ചിട്ടയായിട്ടുള്ള പഠനവും സാറിൻ്റെ ഈ റെപ്പറ്റീഷനിലൂടെയുള്ള ഈ ഈ ആവർത്തന പഠനമാണ് നമുക്ക് ഈ ജോലി കിട്ടാൻ ഏറ്റവും അധികം സഹായിച്ചത്. ഇവിടെ എത്തിപ്പെടുന്ന ഓരോരുത്തർക്കും ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. ഓരോ സംസ്ഥാനവും മുഖ്യമന്ത്രിമാരും എല്ലാം സാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുമ്പോ നമ്മുടെ മനസ്സിലൂടെ അതിന്റെ ഭൂപടം മനസ്സിലൂടെ വന്ന് എല്ലാം നമുക്ക് കാണാൻ പാടമായിരുന്നു. സാറിന്റെ അടുത്ത് എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ രീതിയിൽ. ഇനിയും ഒരു നമ്മളെ പോയ ഒരുപാട് കുട്ടികൾക്ക്, ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സാറിൻ്റെ അറിവും ഒരുപാട് അറിവ് സാറിനോട് നമുക്ക് കിട്ടും. സാറിന് അതിനു വേണ്ടി ദീർഘായുസ്സും ആയുധ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും. ഒരു മിനിറ്റ്. രണ്ടുപേരും പറഞ്ഞത് മനസ്സിലാക്കുക. ഒരു വീട്ടിൽ നിന്ന് വന്ന രണ്ട് സഹോദരിമാരാണ്. അവരെ കൊണ്ടുചേർത്ത അച്ഛൻ, ഒരാൾക്ക് ജോലി കിട്ടുമ്പോഴത്തേക്ക് വാപ്പ ഉണ്ടായിരുന്നു, ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ വാപ്പ ഉണ്ടായിരുന്നു, മറ്റേ ആൾക്ക് അല്പം നീണ്ടുപോയി ജോലി കിട്ടാനായിട്ട്. എന്നാലും സ്നേഹപൂർവ്വം അവര് അവരുടെ വാപ്പയെ ഓർമ്മിക്കുന്നു. മാത്രമല്ല പിന്നെ ഈ സമയത്ത് ഈ സ്ഥാപനത്തിൽ പഠിച്ച ഓരോ കാര്യങ്ങളും അവരുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ജീവിതകാലം മുഴുവൻ ഈ ചിത്രങ്ങൾ അവരുടെ മനസ്സിൽ നിൽക്കുമെന്നുള്ള സംശയമല്ല. അതുകൊണ്ട് സീനത്തിനും ആൻസിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി രണ്ടുപേരും ഗ്രാജുവേറ്റാണ്. ഇവിടെ നിർത്തിക്കളയരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടുപേരും ഒരു ജോലി കിട്ടിയാൽ പിന്നെ പഠിത്തം നിർത്തിക്കളയും. അതുപോലെ നിങ്ങൾ രണ്ടുപേരും പഠിക്കണം, കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു പരീക്ഷ എഴുതി ജയിക്കാനുള്ള ഒരു ശ്രമം നടത്തണം. എല്ലാവർക്കും ആശംസ. നമ്മളിപ്പോൾ പ്രാഥമിക പരീക്ഷ ഉടനെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളും പഠിക്കണം. ഇതുപോലെ എല്ലാവരും ഒരു ബ്രൗൺ കവറുമായിട്ട് ഒരു ദിവസം നമ്മുടെ അടുത്ത് എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.